നമ്മുടെ പതിവ് പ്രവൃത്തികളിൽ നിന്ന് ആരാധനയെ വേർതിരിക്കുന്ന നിയ്യത്തിനാണ് നാം ഉദ്ദേശം അല്ലെങ്കിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പം നിയ്യത്തിൻ്റെ ഒന്നാമത്തെ വശം അതാണ്, നമ്മൾ പതിവായി ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് എന്തിനെ ഒരു ആരാധനയെ വേർതിരിച്ച് തന്നെ നിയ്യത്താക്കുക. നമ്മളൊക്കെ വസ്ത്രം അലക്കുന്നവരാണ്, എല്ലാ മതവിഭാഗക്കാരും മതമില്ലാന്ന് പറയുന്നവനും വസ്ത്രം അലക്കും. എന്നാൽ വസിയാബക ഫതഹീർ, നിന്റെ ഡ്രസ്സ് നീ വൃത്തിയാക്കണമെന്ന ഖുർആനിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും, ഇന്നല്ലാഹ ജമീലുന യുഹിബ്ബുൽ ജമാൽ എന്നുള്ള പ്രവാചകന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലുമാണ് നാം അലക്കുന്നതും ഇസ്തിരിയിടുന്നതും നല്ല ഡ്രസ്സ് ധരിക്കുന്നതുമെങ്കിലോ അതിന് കൂലി കിട്ടും. ഇപ്രകാരം പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആരാധനയുടെ പ്രവൃത്തികളെ വേർതിരിക്കുന്നതിൻ്റെ ആ വേർതിരിക്കുന്ന പ്രക്രിയക്ക് നാം നിയ്യത്ത് എന്ന് പറയുന്നു. അത് നിയ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയ്യത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇബാദത്തായി മാറ്റുവാൻ സാധിക്കുന്നതാകുന്നു. അതുകൊണ്ടാണ് സ്വഹാബികൾ പറയാറുള്ളത്, ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഞങ്ങൾ കൂലി പ്രതീക്ഷിക്കാറുണ്ട്. ഉറക്കം കൂലി കിട്ടുന്നൊരു കാര്യമായി മാറും. എങ്ങനെയാണത്? എല്ലാവരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഒരു മുസ്ലിം ഉറങ്ങുമ്പോൾ എന്താണ് വിചാരിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത്, ഒരല്പമെങ്കിലും രാത്രി ഉറങ്ങണം. ഉറങ്ങിയാൽ ശരീരത്തിന് വിശ്രമം കിട്ടും, വിശ്രമം കിട്ടിയാൽ കൂടുതൽ ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും തൻ്റെ ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കുക എന്ന നിലക്കും ഞാൻ ഉറങ്ങുകയാണ് എന്നൊരാൾ മനസ്സിൽ കരുതിയാൽ ഉറക്കിന് പോലും കൂലിയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ നമ്മുടെ ആദത്തുകളെപ്പോലും നമുക്ക് ഇബാദത്താക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഗാഫിലീങ്ങളായ അശ്രദ്ധന്മാരായ ആളുകളുടെ ആരാധന പോലും വെറും ആദത്തായി മാറിപ്പോകും എന്ന് പറഞ്ഞാൽ നിയ്യത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു പോകുന്നു എന്നല്ലാതെ ഒരു മനസാന്നിധ്യവുമില്ലാതെ ചെയ്താൽ അവരുടെ ആരാധനകൾ പോലും ഒരു പതിവ് പ്രവൃത്തിയായി അതപ്പതിച്ചു പോകും. എന്നാൽ നല്ല നിയ്യത്തുള്ള ആളുകളുടെ പതിവ് പ്രവൃത്തി പോലും ആരാധനയായി മാറുകയും ചെയ്യും.